ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുഖമായിരിക്കുന്നു, ഞാനിവിടെ സുഖമാണ്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡാണ്. എന്താണെന്നല്ലേ നിങ്ങൾക്കറിയാം, ഇന്ന് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ കാറിറങ്ങാൻ പോകുന്ന ദിവസമാണ്. ദൈവമേ, ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചൊരു ദിവസമാണിത്. ഇന്ന് സൗഭാഗ്യം അവിടെ വരും. ഞാനിപ്പോൾ ആദ്യമേ പോകണം, ഹോട്ടലിലാണേ പോകുന്നത്. പോയി വണ്ടി എടുക്കണം. നിങ്ങളും കൂടെ വരണേ, ഞാൻ സൂപ്പർ എക്സൈറ്റഡാണ്. വരണേ, ഞാൻ ഷോറൂമിലേക്കാണേ പോകുന്നത്. ഇതാണ് സന്തോഷ്, എൻ്റെ സാരഥി. സന്തോഷിൻ്റെ ഹോട്ടലിലാണ് ഞാൻ പോകാൻ പോണത്. 2009 ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. ആദ്യത്തെ വണ്ടി ഒരു ഹൈറ്റനായിരുന്നു, അതിനുശേഷം ഹോണ്ട സിറ്റി. ഇതാ ഇന്ന് പുതിയൊരു വണ്ടി ഇറക്കാനായിട്ട് ഒരു നല്ല ദിവസം. ഞാൻ ഷോറൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ എക്സിക്യൂട്ടീവ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആരാണ്? ഹോണ്ട സിറ്റി എക്സ്ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് പുതിയ വണ്ടി എടുക്കാൻ സാധിച്ചത്. ട്രൂ വാല്യൂവിൽ തന്നെയാണ് അവരത് എടുത്തതും. ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ടാണ് ഞാൻ പേ ചെയ്തത്. ഫുൾ എമൗണ്ട് ഞാൻ അടച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ടെമ്പററി രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് അവർ വണ്ടി തന്നത്. പ്രോപ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കിട്ടണമായിരുന്നെങ്കിൽ അവർ പറയുന്ന ഒരു ഡേറ്റിൽ എനിക്ക് ഇറക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഒരു നല്ല ദിവസമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇറക്കുന്നത്. ഞങ്ങൾ കാത്തിരുന്നപ്പോൾ സൗഭാഗ്യയും സുധാപൂവും എത്തി, എൻ്റെ ഫേവറേറ്റ് ടു പീപ്പിൾ. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ മോമെൻ്റാണ് ഇനി എൻ്റെ പുതിയ വണ്ടി ഇറങ്ങുന്ന ദിവസം. ഒപ്പം സൗഭാഗ്യ, മൈ ലിറ്റിൽ സുധാപു, നിങ്ങളും കാണണ്ടേ നിങ്ങൾക്ക് എൻ്റെ വണ്ടി. ആക്ച്വലി ഇതാ ഈ നിമിഷം വരെ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. കൊച്ചിയിൽ നിന്നാണ് ഈ വണ്ടി കൊണ്ടുവന്നത്. ഇവിടുത്തെ ഷോറൂമിൽ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഡ്രൈവറെ അവർ വിട്ട് ആ കാറിങ്ങി എടുപ്പിക്കുമായിരുന്നേ. കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ കാണണം. വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ഫോർ മൈ ബ്യൂട്ടിഫുൾ കാർ. ഞങ്ങൾ മൂന്ന് പേരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ലേ, 12 മുമ്പാണ് ഒരു പുതിയ വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയത്. അതിനുശേഷം 12 എന്ന് പറഞ്ഞൊരു വലിയ ഗ്യാപ്പല്ലേ. അതിനുശേഷം ഇതാ ഇപ്പോഴാണ് വണ്ടി ഇറക്കാൻ പോകുന്നത്. സന്തോഷ നിമിഷത്തിൽ നിങ്ങളും കൂടി ചേരുന്നത് മധുരം കൂട്ടുകയാണേ. പറഞ്ഞു കേട്ടതിനേക്കാളും ഒത്തിരി ഭംഗിയുണ്ട് നേരിട്ട് കണ്ടപ്പോഴെന്ന് എനിക്ക് തോന്നി. ബ്ലാക്ക് കാർ, വാവ്. സാധാരണ എല്ലാവരും വലിയ പ്രീമിയം കാർസും സെഡാനൊക്കെയാണ് ബ്ലാക്ക് കളർ ചൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു ബ്ലാക്ക് കാർ ഉണ്ടായിട്ടില്ല കേട്ടോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ തോന്നി. ആ കാറ് കണ്ടപ്പോൾ എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടം തോന്നി. തങ്കക്കിടം പോലെ തോന്നി എനിക്ക്. ദാ കീ കിട്ടിയേ. സൗഭാഗ്യമാണ് കീ വാങ്ങിച്ചത്. അപ്പോൾ സുധാപൂന്ന് കൂടെ മേടിക്കണം. അതെ, സുധാപു ആയിരുന്നു താരം. സുധാപു കീ മേടിച്ചു. സുധാപു അങ്ങനെ കീ മേടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി കേട്ടോ. ഇത് വിറ്റ്നസ് ചെയ്യാൻ എൻ്റെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ യോഗം ഉണ്ടായുള്ളൂ. ഞാൻ ലൈസൻസ് എടുക്കുന്നത് 2009 എനിക്കൊന്ന് സൗഭാഗ്യം അപ്പോൾ 10th പഠിക്കുകയാണ്. ഞാൻ അത്ര ലേറ്റായിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. ഒരു അത്യാവശ്യം വന്നിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരിടത്തും എനിക്ക് പോകാൻ വണ്ടിയില്ല, കൊണ്ടുപോകാൻ ആളില്ല.
അങ്ങനെ പല പ്രയാസങ്ങൾ വന്നപ്പോൾ ഒരു വാശിയുടെ പുറത്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത്. പഠിച്ചു തുടങ്ങിയ അന്ന് തൊട്ടതാ ഇന്ന് വരെ എനിക്കതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി ഇനിയുള്ള തലമുറയിൽ എല്ലാവരും അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഡ്രൈവിംഗ്. അവർക്ക് അത്യാവശ്യം ഒരു വണ്ടിയും വേണം, ഡ്രൈവിംഗ് പറഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ 40സിലാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് ഇക്കാര്യത്തിൽ വേണമെങ്കിലും ഉറപ്പായിട്ടും പറയാം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാത്തവരുണ്ടെങ്കിൽ, അത് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, അത് അത്യാവശ്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്ത് ഉറപ്പായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിച്ചു പോവുക തന്നെ ചെയ്യണം കേട്ടോ. എത്ര ചെറിയ വണ്ടിയാണെങ്കിലും ഷോറൂമെന്ന് നമ്മളൊരു പുതിയ വണ്ടി ഇറക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ആദ്യമായിട്ട് ഞാനിതാ എൻ്റെ വണ്ടിയിലോട്ട് കയറാൻ പോവാണേ. ഇതൊന്നും നമ്മൾ എൻ്റെ ലൈഫിൽ നമ്മൾ മറക്കില്ല. പുതിയ കാറെന്നൊക്കെ പറഞ്ഞാൽ ടെക്നോളജി പുതിയതാണ്, അതിൻ്റെ എല്ലാ സിസ്റ്റം എല്ലാം പുതിയതാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ഒരു ഇച്ചിരി സമയം എന്തായാലും എനിക്കെടുത്തു. ആദ്യം എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ദൈവത്തെ വിചാരിച്ചാണ് ഞാൻ വണ്ടി എടുത്തത്. നാരായണ എന്ന് വിളിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഇതാ വണ്ടി എടുക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വേർഷനാണേ. ഞാൻ ഷോറൂമിൽ നിന്ന് എടുത്ത മൂന്ന് വണ്ടിയും, ഫസ്റ്റ് എടുത്തത് ഐ10, അത് കഴിഞ്ഞ് ഹോണ്ട സിറ്റി, ഇതാ ഇപ്പോൾ സെലേറിയോ. മൂന്ന് വെഹിക്കിൾസും ഓട്ടോമാറ്റിക് വെഹിക്കിൾസാണ്. പുതിയ വണ്ടി ആയതുകൊണ്ടാണോ എന്തോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എക്സിക്യൂട്ടീവ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ ചെവിയിലോട്ട് കയറിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കെപ്പോഴും അങ്ങനെയല്ലേ, ടെൻഷൻ ഉള്ളപ്പോൾ നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, നല്ല ടെൻഷനിൽ ദൈവത്തെ വിളിച്ചാണ് ഞാൻ വണ്ടി എടുത്തത്. സുധാപൂനെ ശ്രദ്ധിച്ചോ, അവൾക്ക് എൻ്റെ ടെൻഷനൊന്നും അറിയുന്നേയില്ല. അവൾ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് കണ്ടത്. നോക്കിക്കേ, സന്തോഷത്തോടെ ചിരിച്ചിരിക്കുക അവൾ. അത്യാവശ്യം കാറിലെ സ്വിച്ചസും മറ്റുമൊക്കെ ഫെമിലിയർ ആവാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. തനിയെ തന്നെ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഓൺ ചെയ്തും ഓഫ് ചെയ്തുമൊക്കെ പഠിച്ചു. കുറച്ച് എക്സിക്യൂട്ടീവ് ഇങ്ങനെ പറഞ്ഞത് വിദൂരതയിൽ ഞാൻ എവിടെയോ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെക്കാളേറെ സൗഭാഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചല്ല മനസ്സിലാക്കി, കാരണം സൗഭാഗ്യം എൻ്റെ ടെൻഷൻ സെൻസ് ചെയ്തെന്ന് തോന്നുന്നു. പുതിയ വണ്ടി ആയതുകൊണ്ട് ഏജൻസി എനിക്ക് 10 liters പെട്രോൾ ഓഫറായിട്ട് തന്നു കേട്ടോ, ഒരു കൂപ്പൺ തന്നു. അതൊക്കെ മേടിച്ച് വളരെ സന്തോഷമായിട്ട് ഞാൻ എന്താ വണ്ടി ഇറക്കുകയാണ്, എൻ്റെ സ്വന്തം വണ്ടി. ഹാർട്ടിയസ്റ്റ് വെൽക്കം ടു അവർ ഫാമിലി. വണ്ടി ഇറക്കിക്കഴിഞ്ഞ് സൗഭാഗ്യയും സുധാപുവും ബായ് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ നേരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ വെച്ചൊരു വാഹന പൂജ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതും സാധിച്ചത് ദാ ഇന്നാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. അകത്ത് വിശേഷ പൂജയൊക്കെ നടക്കുന്നത് കൊണ്ട് പൂജാരി വരാൻ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു. വന്നതും അവർ കൃത്യമായിട്ട് പൂജയൊക്കെ ചെയ്തു. സാധാരണ ഗതിയിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ വാഹന പൂജ ചെയ്യുമ്പോൾ കാറിനെ ഒന്ന് പൂജിച്ച ശേഷം കീ എടുത്ത് കൊണ്ടുപോയി അകത്ത് ഭഗവാന്റെ പാദങ്ങളിലൊക്കെ വെച്ച് പൂജിച്ചാണ് തരുന്നത്. പക്ഷേ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻസ് ഒന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് ആണ് കാരണം. അപ്പോൾ കാറ് നന്നായിട്ട് പൂജിച്ചിട്ട് പൂജാരി എനിക്ക് പ്രസാദമായിട്ടാണ് കീയൊക്കെ തന്നത്. ഹോണ്ട സിറ്റി എടുത്തപ്പോൾ രാജേട്ടനും ഞാനും സൗഭാഗ്യം കൂടി ഗുരുവായൂർ കൊണ്ടുപോയി അവിടെ വെച്ചാണ് വാഹന പൂജ നടത്തിയത്. ഇവിടെ പൂജയെല്ലാം കഴിഞ്ഞ് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ സൗഭാഗ്യയും അർജുനും അരുണും കൂടി വണ്ടിയിൽ കയറി. ഒരു ഡ്രൈവ് പോകാനായിട്ട് ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് അവരതിന് തയ്യാറായി.
നമ്മുടെ ഫാമിലിയിലെ ന്യൂ അഡീഷനെ അവർ പരിചയപ്പെടുകയാണ്. അവർ വലിയ വലിയ വണ്ടികളൊക്കെ ഓടിക്കുന്നവരാണ്. അപ്പോൾ ഈ ചെറിയ വണ്ടിയോടും അവർക്ക് ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എനിക്കൊത്തിരി സന്തോഷമായി. വീഡിയോ കണ്ട് നിങ്ങൾക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു.